Hi students, next Roman letter 8 ഉത്തരം വിവരിച്ച് എഴുതുക. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒന്ന് ഉള്ള പൊള്ളയായ ഒരു ചായക്കപ്പിൻ്റെ ഖനം അളക്കുവാനുള്ള ഒരു രീതി വിവരിക്കുക. ചായക്കപ്പിൻ്റെ ഖനം എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഉള്ള പൊള്ളയായതുകൊണ്ട് അതിന് ഉള്ളിലുള്ള വ്യാസം എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഖനം എന്ന് ഉദ്ദേശിക്കുന്നത് ഉള്ളിൻ്റെ വ്യാസം കണ്ടുപിടിക്കാനാണത്. ആൻസർ, വെർണിയർ കാലിപ്പറിൻ്റെ അല്പതാമാങ്കം കണ്ടുപിടിക്കുക. വെർണിയർ കാലിപ്പറിൻ്റെ ശൂന്യാങ്ക സംശോധനം കണ്ടുപിടിക്കുക. അല്പതാമാങ്ക ഇംഗ്ലീഷിൽ ലീസ്റ്റ് കൗണ്ടാണ്. വെർണിയർ കാലിപ്പറിൻ്റെ ശൂന്യാങ്ക സംശോധനം കണ്ടുപിടിക്കുക, അതായത് സീറോ എററും സീറോ കറക്ഷനും കണ്ടുപിടിക്കണം. വെർണിയറിൻ്റെ രണ്ട് മുകളിലുള്ള തകിടുകൾക്കിടയിൽ ഉള്ളു പൊള്ളയായ ചായക്കപ്പിനെ വയ്ക്കുക. വെർണിയർ സ്കെയിൽ അളവും വെർണിയർ സ്കെയിൽ സംബന്ധനവും അളക്കുക. വെർണിയറിൻ്റെ തകിടുകൾക്കിടയിൽ ചായക്കപ്പിനെ പല ഭാഗങ്ങളിൽ വെച്ച് പരീക്ഷണം ആവർത്തിക്കുക. D is equal to MSR plus VC into LC plus R minus zero correction എന്ന സൂത്രം ഉപയോഗിച്ച് ചായക്കപ്പിൻ്റെ വ്യാസം കണ്ടുപിടിക്കുക. ഓക്കെ, ക്ലിയർ ആണെന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ഉപയോഗിച്ച് ചായക്കപ്പിൻ്റെ വ്യാസം കണ്ടുപിടിക്കുക ഉണ്ടല്ലോ. സൂത്രം എഴുതിയിട്ട് വേണം ഇത് എഴുതാൻ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഈ ടാബ്ലർ കോളം വരയ്ക്കണം. അല്പതാമാങ്കം LC 0.01 സെൻറ്റിമീറ്റർ, ശൂന്യാങ്ക സംശോധനം നിൽ. എന്നിട്ട് ഈ ടാബ്ലർ കോളത്തിലുള്ളതുപോലെ തന്നെ നോക്കി വരയ്ക്കണം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാര്യമൊന്നും മനസ്സിലായി കാണില്ല. കാരണം വെച്ചാൽ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ, പടത്തോടുകൂടിയുള്ള എക്സ്പ്ലനേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ വീഡിയോയിൽ തന്നെ ബൈലിംഗ്വൽ ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഞാൻ. ആ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരും. ഇത് നിങ്ങൾ നോട്ട് എഴുതാൻ വേണ്ടി മാത്രമാണ് ടീച്ചർ പറഞ്ഞത്. ഈ നോട്ട് എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ ആ വീഡിയോ നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് വ്യാസം കണ്ടുപിടിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നോട്ട്സ് ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് ഉപയോഗിച്ച് നിങ്ങൾ നോട്ട് മാത്രം എഴുതുക. നോട്ട് എഴുതാനാണ് ഈ വീഡിയോ. ഓക്കെ, നോട്ട് എഴുതിയതിന് ശേഷം നിങ്ങൾ ആ വീഡിയോ കാണണം, എങ്കിൽ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാവും. ക്ലിയർ? താങ്ക് യു.